നമസ്കാരം യുക്രൈനിൽ ഇന്ത്യയുടെ രക്ഷാദൗത്യം തുടരുകയാണ് വ്യോമമാർഗമുള്ള രക്ഷാദൗത്യം തടസ്സപ്പെട്ടിരുന്നു അതിനുശേഷം റോഡ് മാർഗം യുക്രൈൻ്റെ അതിർത്തി രാഷ്ട്രങ്ങളിലേക്ക് ജനങ്ങളെ എത്തിച്ച് അവിടെ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ദൗത്യം അത് പുനരാരംഭിച്ചിരിക്കുകയാണ് പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യക്കാർക്ക് യുക്രൈനിലുള്ള ഇന്ത്യക്കാർ ചില ആശങ്കകൾ ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് അവർ പലരും ബംഗറുകളിൽ താമസിക്കുന്ന ബംഗറുകളിൽ കഴിഞ്ഞുകൂടുന്ന ഇന്ത്യക്കാരുണ്ട് അവിടെ നിന്നും അതിർത്തി മേഖലകളിലേക്ക് സഞ്ചരിക്കുന്നവരുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർ പടിഞ്ഞാറൻ മേഖലയിലേക്ക് യുക്രൈൻ്റെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് പോവുകയാണ് പടിഞ്ഞാറൻ മേഖലയിലേക്ക് വരണം എന്ന് നിർദ്ദേശം ലഭിക്കുമ്പോൾ വരണം എന്നാണ് ഇന്ത്യൻ അധികൃതർ പറഞ്ഞിരുന്നത് പക്ഷേ അവർ പടിഞ്ഞാറൻ മേഖലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിർത്തിയിലെത്തിയാൽ എത്രയും വേഗം നാട്ടിലെത്താനാകും എന്ന ഒരു പ്രതീക്ഷയിൽ കൂടുതൽ വിദ്യാർത്ഥികളടക്കമുള്ള കൂടുതൽ ഇന്ത്യക്കാർ അതിർത്തി മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വാഹനങ്ങളിലും അതുപോലെ തന്നെ കിലോമീറ്ററുകളോളം നടന്നും ജനങ്ങൾ അതിർത്തി മേഖലയിലേക്ക് എത്തുന്നുണ്ട് ഇതിനിടയിൽ അവർ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് അതായത് കടുത്ത തണുപ്പാണ് അതിശൈത്യമാണ് യുക്രൈനിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ അതിനു പുറമെ ആക്രമണ ഭീഷണിയുണ്ട് അവിടെ നിന്നുള്ള ചില സാമൂഹ്യ വിരുദ്ധരുടെ പെരുമാറ്റ ദൂഷ്യങ്ങളുണ്ട് ഇതെല്ലാം ഇന്ത്യയിലെ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളടക്കമുള്ള ജനങ്ങൾ അനുഭവിക്കുന്നു എംബസിയിലേക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എംബസി നിർദ്ദേശങ്ങൾ നൽകുന്നില്ല എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട് ഈ ആരോപണങ്ങളെ സർക്കാരിനെതിരെയുള്ള ആയുധമാക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുമുണ്ട് ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനം തൃപ്തികരമല്ല കേന്ദ്ര സർക്കാർ അവിടെ തൃപ്തികരമായി ഇടപെടുന്നില്ല എന്ന രീതിയിലുള്ള എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ഒരു തോന്നലാണ് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കുണ്ടാവുക പക്ഷേ അതിൻ്റെ വസ്തുത എന്ത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ അപഗ്രഥിച്ചു കഴിഞ്ഞാൽ ഇതിൽ വസ്തുത നമുക്ക് യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ കഴിയും കാരണം ഇന്ത്യൻ എംബസി യുക്രൈനിലെ ഇന്ത്യക്കാർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴിയും നേരിട്ടും അവർക്ക് നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശം എന്തെന്നാൽ എവിടെയാണോ നിങ്ങൾ അവിടെ സുരക്ഷിതരായി തുടരുക യാത്രാ രേഖകൾ കൈവശം വയ്ക്കുക സന്ദേശം ലഭിച്ചാലുടൻ നിർദ്ദേശം ലഭിച്ചാലുടൻ നീങ്ങാൻ തയ്യാറായിരിക്കുക എന്ന നിർദ്ദേശമാണ് ഇന്ത്യൻ എംബസി യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർക്ക് നൽകിയിട്ടുള്ളത് പക്ഷേ ഇത് കേൾക്കാതെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് നീങ്ങുന്നവരാണ് ഈ ഇത്തരത്തിലുള്ള അപകടങ്ങളിലും ആശങ്കയിലും ചെന്നുപെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അതവരുടെ ആശങ്കകൾ കൊണ്ടാകാം യുദ്ധഭീതി കൊണ്ടാകാം അവർ അത്തരത്തിൽ ആ രീതിയിൽ അവിടെ നിന്ന് പ്രതികരിക്കുന്നു സത്യത്തിൽ ഇന്ത്യൻ എംബസി നൽകിയിരിക്കുന്ന നിർദ്ദേശം എവിടെയാണോ അവിടെ തുടരുക നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് അതിർത്തി പ്രദേശങ്ങളിലേക്ക് വരിക എന്നതാണ് വീണ്ടും ഇന്ത്യൻ എംബസി ഇത്തരം അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട പോയി എന്നൊരു തോന്നൽ അവിടുത്തെ ഇന്ത്യക്കാർ പ്രകടിപ്പിക്കുന്നതുകൊണ്ട് ആ വ്യക്തത വരുത്തിക്കൊണ്ട് ഇന്ത്യൻ എംബസി വീണ്ടും അറിയിപ്പുകൾ അറിയിച്ചിട്ടുണ്ട് റൊമാനിയൻ തലസ്ഥാനത്ത് നിന്നും എത്രയും വേഗം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ആൾക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കും ഇതേ മാതൃകയിൽ റൊമാനിയൻ അതിർത്തി വഴി അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ അതിർത്തി വഴിയൊക്കെ രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ ഏജൻസികൾ ഇന്ത്യൻ എംബസി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശ്രമം എത്രയും വേഗം വിജയിക്കുക തന്നെ ചെയ്യും കാരണം യുദ്ധം ആരംഭിച്ചിട്ട് ഇത് മൂന്നാമത്തെ ദിവസം മാത്രമാണ് നമ്മൾ ആ യുദ്ധത്തിൽ ഒരു ഏതെങ്കിലും രീതിയിൽ പങ്കാളികളല്ല ആ രാജ്യങ്ങളുമായി ഇന്ത്യ നിരന്തരം നല്ല ബന്ധത്തിലുമാണ് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആക്രമിക്കുന്നത് ഒരു തീവ്രവാദ സ്വഭാവമുള്ള രാജ്യങ്ങളൊന്നുമല്ല അതുകൊണ്ട് തന്നെ റഷ്യൻ അധികൃതരുമായി പ്രധാനമന്ത്രി അടക്കമുള്ളവർ ചർച്ച നടത്തിയിട്ടുണ്ട് ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് വരുത്തണമെന്ന് അവിടുത്തെ സൈന്യത്തിന് റഷ്യൻ പ്രസിഡന്റ് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിടുക്കം കാണിക്കാതെ സുരക്ഷിതമായി ഇന്ത്യക്കാരെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇന്ത്യൻ എംബസി നടത്തുന്നത് പക്ഷേ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് ഭീതിയുടെ അടിസ്ഥാനത്തിൽ അതിർത്തി പ്രദേശങ്ങളിലേക്ക് നീങ്ങുകയും രാത്രിയിൽ പല പ്രദേശത്തും ഷെൽട്ടറുകളില്ലാത്ത പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന സംഗതികളാണ് സംഭവങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എംബസി വളരെ വ്യക്തമായി ഒരിക്കൽ കൂടി പറയുന്നുണ്ട് നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ തങ്ങുക നിർദ്ദേശം ലഭിക്കാതെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് പോകരുത് കാരണം അതിർത്തികളിൽ ഉടനീളം അവർക്ക് പ്രവേശനം ലഭിക്കില്ല റൊമാനിയൻ അതിർത്തി ആയാൽ പോലും രണ്ട് സ്ഥലങ്ങളിലൂടെ മാത്രമേ രണ്ട് പോയിന്റുകളിലൂടെ മാത്രമേ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് പ്രവേശനമുള്ളൂ അതുകൊണ്ട് കൂട്ടത്തോടെ വരരുത് യാത്രാരേഖകൾ കയ്യിൽ കരുതുക എന്നിങ്ങനെയുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇടവിട്ടിടവിട്ട് എംബസികൾ ഇന്ത്യക്കാർക്ക് നൽകുന്നുണ്ട് എല്ലാ അവിടുത്തെ ഏതാണ്ട് ഇരുപതിനായിരത്തോളം ജനങ്ങൾ ഇന്ത്യക്കാർ അവിടെയുണ്ട് എല്ലാവരും ഒരേ സമയം എംബസി ഫോണിലേക്കും അതുപോലെ തന്നെ എംബസി കാര്യാലയങ്ങളിലേക്കും വിളിക്കുന്ന ഒരവസ്ഥയുണ്ട് അത് കാരണം ഫോൺ കിട്ടാത്ത ഒരു സംവിധാനമുണ്ട് മാത്രമല്ല വാർത്താ വിതരണ സംവിധാനങ്ങൾ പലയിടത്തും യുദ്ധം നടക്കുന്ന മേഖലയാണ് പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട് വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായിട്ടുണ്ട് അതുകൊണ്ടൊരു പക്ഷേ ടെലഫോണിൽ എംബസിയുമായി ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളില്ലായിരിക്കാം അത്തരത്തിൽ ബന്ധപ്പെടാൻ കഴിയാതെ വന്നിട്ടുണ്ടാകാം അതൊരിക്കലും എംബസി ഒന്നും ും ചെയ്യാതിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയല്ല എംബസി മറ്റു മാർഗങ്ങളിലൂടെ അവിടെയുള്ള ഇന്ത്യക്കാരെ കൃത്യമായ നിർദ്ദേശങ്ങൾ അറിയിക്കുന്നുണ്ട് ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ഒറ്റപ്പെട്ടു പോകുന്നവരെ രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ഇന്ത്യൻ ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യൻ എംബസി അധികൃതരും ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്